സ്വപ്ന വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം അത് ഉയർത്തിക്കാണിക്കുന്നു. കോട്ടയം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർഷൽ വി സെബാസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മാർഷൽ, എന്തായാലും ഇപ്പോൾ ഒരു കാലത്ത് സജീവമാക്കി പ്രതിപക്ഷം നിലനിർത്തിയ വിഷയമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാരിനെതിരെ പ്രതിപക്ഷം ഈ സ്വർണ്ണക്കടത്ത് വെളിപ്പെടുത്തൽ മൂർച്ചയേറിയ ഒരു ആയുധമാക്കി കോപ്പുകൂട്ടുകയല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഒരുപാട് പ്രതിഷേധങ്ങൾ കാണേണ്ടി വരുമോ? അഞ്ചിത, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നഗര കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറേറ്റുകളിലും പ്രതിഷേധ സമരവുമായാണ് ഇന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എത്തിയത്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ യൂത്ത് ലീഗ്, മഹിളാ മോർച്ച, യുവമോർച്ച തുടങ്ങിയവരുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു പ്രതിഷേധം, അത് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. അതിനുശേഷം മഹിളാ മോർച്ചയുടെ പ്രതിഷേധമുണ്ടായി. മഹിളാ മോർച്ചയുടെ പ്രതിഷേധം അവർ റോഡ് ഉപരോധിച്ചു, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. യുവമോർച്ചയുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കൊല്ലത്ത് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് നടന്നത്. അവിടെയും സമരം തുടരുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നു. പത്തനംതിട്ടയിലും ബിരിയാണി ചെമ്പ് വെച്ചുകൊണ്ടുള്ള സമരം, ഇവിടെ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത് ബിരിയാണി ചെമ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് എല്ലായിടത്തും നടന്നത്. കോട്ടയത്തെ സമരം അക്രമാസക്തമായിരുന്നു. കോട്ടയത്തെ കളക്ടറേറ്റിലേക്ക് ചാടിക്കയറിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കണ്ണൂർ യൂത്ത് ലീഗായിരുന്നു ശക്തമായ പ്രതിഷേധ സമരം നടത്തിയിട്ടുള്ളത്. യൂത്ത് ലീഗിൻ്റെ മാർച്ച് അക്രമാസക്തമായതോടെ ജലപീരങ്കി ഉപയോഗിച്ചു. അവരെയും അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്നാൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള പ്രതിഷേധം ഇപ്പോഴും, വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. ഇനിയും മറ്റൊരു കാര്യമുള്ളത്, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനുള്ള നീക്കമുണ്ടെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾക്ക് സമീപത്തേക്ക് പ്രതിഷേധക്കാർ എത്താതിരിക്കാനുള്ള സമീപനമാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെയും മറ്റന്നാളും എല്ലാം തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷ സംഘടനകളുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ യുവമോർച്ചയുടെയും മാർച്ച് നാളെയും ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ രാജി വരും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള നീക്കത്തിലാണ് ഇവരിപ്പോൾ ഉള്ളത്.